നമസ്കാരം. യുവതിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ കൊടിയത്തൂരിൽ യുവാവിന് നേരെ സദാചാര ഗുണ്ട ആക്രമണമെന്ന് പരാതി. അക്ഷയ സെന്റർ നടത്തിപ്പുകാരനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. സംഭവത്തിൽ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. കൊടിയത്തൂർ പഞ്ചായത്തിലെ ചെറുവാടിക്ക് സമീപം ചുള്ളിക്കാപ്പറമ്പ് അക്ഷയ സെന്റർ നടത്തിപ്പുകാരനായ ചാത്തമംഗലം പാഴൂർ സ്വദേശി ആബിദിനെയാണ് ഒരു സംഘം ക്രൂരമായി ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ആബിദ് അരീക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശനിയാഴ്ചയാണ് രണ്ട് കാറുകളിലായി എത്തിയ അക്രമി സംഘം ആബിദിനെ സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുപോയത്. ബലമായി പിടിച്ചിറക്കി കാറിൽ കയറ്റിക്കൊണ്ടുപോയ ശേഷം അജ്ഞാത കേന്ദ്രത്തിൽ വെച്ച് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. ആക്രമണത്തിൽ തലയോട്ടിക്ക് പൊട്ടലുണ്ടായെന്നും വാരിയല്ലിനടക്കം പരിക്കേറ്റിട്ടുണ്ടെന്നും ആബിദിന്റെ ബന്ധു പറഞ്ഞു. രണ്ട് കാറുകളിലായി എത്തിയ സംഘം ആദ്യം യുവതിയെ കാറിലേക്ക് ബലമായി പിടിച്ചു കയറ്റി. പിന്നാലെയാണ് സ്ഥാപനത്തിലുണ്ടായിരുന്ന ആബിദിനെ മറ്റൊരു കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് കാറിൽ വെച്ചും അജ്ഞാത കേന്ദ്രത്തിൽ വെച്ചും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സദാചാര ആക്രമണത്തിന് പിന്നിൽ യുവതിയുടെ ബന്ധുക്കളാണെന്നാണ് ആരോപണം. സംഭവത്തിൽ ആബിദിന്റെ പരാതിയിൽ അഞ്ചു പേർക്കെതിരെ മുക്കം പോലീസ് കേസെടുത്തു. വധശ്രമം, തട്ടിക്കൊണ്ടുപോകൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് മുക്കം പോലീസ് കേസെടുത്തത്. മലപ്പുറം അരീക്കോട് വെച്ചാണ് ആബിദ് അക്രമി സംഘത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടത്. പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ പിടിയിലാകുമെന്നും അന്വേഷണം നടത്തുന്ന മുക്കം പോലീസ് അറിയിച്ചു. അക്ഷയ സെന്റർ ജീവനക്കാരനെതിരെ നടന്ന അതിക്രമത്തിൽ ചുള്ളിക്കാപ്പറമ്പിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി യോഗം പ്രതിഷേധിച്ചു. അടിയന്തരമായി പ്രതികളെ പിടികൂടണമെന്ന് സർവകക്ഷി യോഗം പോലീസിനോട് ആവശ്യപ്പെട്ടു.